ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ലിൻസ് ഓൺ ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞു പൂന്തോട്ടമൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ, കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഈ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും പോകാൻ പറ്റും, ഇല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഡയറക്റ്റ് കയറിയിട്ട് പോയാലും കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്നറിയണ്ടേ, നമ്മുടെ കുഞ്ഞ് അടുക്കളത്തോട്ടത്തിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഒരുപാട് വലിയ അടുക്കളത്തോട്ടമൊന്നുമല്ല, ചെറിയൊരു അടുക്കളത്തോട്ടം. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോയ്ക്ക് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇടേണ്ടി വന്നതേയില്ല. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലേ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ നല്ല കിളികളുടെ ശബ്ദം? 24 മണിക്കൂറും ഇങ്ങനെ കിളികൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നല്ല രസമാണിത് കേൾക്കാൻ തന്നെ. ഞാൻ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും തന്നെ കൊടുക്കുന്നില്ല, ഇത് നാച്ചുറലായിട്ട് ഇങ്ങനെ കേട്ട് നമുക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ പാഷൻ ഫ്രൂട്ട് പരിചയപ്പെടുത്താം. ഇത് ചെറിയൊരു പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ, ഒരുപാട് പടർന്ന് പന്തലിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഇതിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് പാഷൻ ഫ്രൂട്ട്സ് കിട്ടാറുണ്ട്. ഞങ്ങൾ വന്നപ്പോഴാണെങ്കിലും നമുക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ള പാഷൻ ഫ്രൂട്ട്സ് കിട്ടി. പിന്നെ ഇവിടെ ചേനയുണ്ട്, വാഴയുണ്ട്, പിന്നെ തെങ്ങുണ്ട്, മുരിങ്ങയുണ്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാവേ. കപ്പ, അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കപ്പയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കറിവേപ്പില. ആദ്യം ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച സമയത്ത് ഒരു 2 വർഷം മുമ്പ് വരെ നമുക്ക് കറിവേപ്പില തീരെ ഇല്ലായിരുന്നു. കാരണം കറിവേപ്പ് വെച്ച് പിടിപ്പിച്ചാൽ അത് നന്നായിട്ട് കിളിർത്ത് വരില്ലായിരുന്നു. ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പില നമുക്ക് കിട്ടാനുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോഴും കറിവേപ്പില പാക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ നമുക്ക് കറിവേപ്പില ഇഷ്ടത്തിനുണ്ട്. പിന്നെ വെണ്ടയ്ക്ക കിട്ടാനുണ്ട്. അത്യാവശ്യം ഒരു സാമ്പാറും അവിയലും ഒക്കെ വയ്ക്കാനായിട്ടുള്ള പച്ചക്കറികളൊക്കെ തന്നെ നമുക്ക് ഈ പറമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പ്ലാവാണ്. അത് നമ്മുടെ എന്താ പറയുക, ആയുർ ജാക്ക് അങ്ങനെയുള്ള പ്ലാവില്ലേ, ആ അത് തന്നെയാണ്. പിന്നെ ചേമ്പുണ്ട്. പിന്നെന്താണ് നോക്കട്ടെ, ഇത് വഴുതന. വഴുതനങ്ങ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തോരൻ വെക്കാനും സാമ്പാർ വെക്കാനും ഒക്കെ കിട്ടാനുണ്ട്. ചേമ്പുണ്ട്, ചേമ്പ് കണ്ടില്ലേ, ചേമ്പുണ്ട്, ചേനയുണ്ട്. പിന്നെ തെങ്ങ്, നമ്മൾ ഈ സ്ഥലം വാങ്ങിച്ച സമയത്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ച തെങ്ങാണ്. അതിപ്പോൾ കായ്ച്ചു തുടങ്ങി. ഞാനത് മുകളിൽ മുറ്റത്ത് കയറി നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് കായൊന്നുമില്ല, എന്നാലും നമുക്കൊരു കായെങ്കിൽ ഒരു കായ ഒരു തേങ്ങ ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ. ഒരുപാട് പ്രാവശ്യം ചെല്ലി കുത്തി അമ്മാമ അതിൽ മരുന്നിട്ട് ഒരു വിധത്തിലാണ് ഈ തെങ്ങിൻ തൈയൊക്കെ വളർത്തിക്കൊണ്ട് ഇത്രയാക്കി തന്നത്. പിന്നെ ഇത് വഴുതന, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 2-3 മൂട് വഴുതനയുണ്ട്. അമ്മാമയ്ക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ തന്നെ ഇവിടെ കിട്ടും. തക്കാളിയുണ്ട്. പിന്നെ ഇത് മഞ്ഞളാണ്. മഞ്ഞൾ പൊടി വെളിയിൽ നിന്ന് വാങ്ങാറേ ഇല്ല, മഞ്ഞൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം മഞ്ഞൾ നിൽപ്പുണ്ട്. മഴയായത് കാരണം നന്നായിട്ട് പുല്ല് കയറി നിൽപ്പുണ്ട്. അതെത്ര പറിച്ച് കളഞ്ഞാലും ഇങ്ങനെ പുല്ല് ഇങ്ങനെ കയറി നിന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇത് ഓറഞ്ചാണ് കേട്ടോ. ഇത് നേരത്തെ വീട് പണിയുന്ന സമയത്ത് തന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ച ഓറഞ്ചാണ്. കായ്ക്കാറായെന്ന് തോന്നുന്നു, ബഡൊന്നുമല്ല, സാധാരണ ഓറഞ്ചാണ്. പിന്നെ ഇതാണ് ഒരു സംഭവം. ഇത് അമ്മാമ പറയുന്നത് മെയിൽ പപ്പായയുടെ ചെടിയാണെന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ ഓമയ്ക്ക എന്നാണ്, ഓമരം എന്നാണ് പറയുക. ഓമയ്ക്ക ഉണ്ടാകുന്ന മരം, ഓമരം അങ്ങനെയാണ് പറയുക. ഇത് ആണോമരമാണ് എന്നാണ് അമ്മാമ പറയുന്നത്. എനിക്കിതിനെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല. അപ്പം നിങ്ങൾ ഈ കാണുന്നവർക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ചതുരപ്പുളിയാണ്. കായൊന്നും ആയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ കായൊന്നും അതിലില്ല. പിന്നെ ഇത് ചേന, നല്ല വലുപ്പമുള്ള ചേന കേട്ടോ. അമ്മാമ നല്ല വളമൊക്കെ ഇട്ട് നല്ലതായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതാണ്. നല്ല 8 കിലോ 10 കിലോ ഒക്കെ ഉണ്ടാവും ഒരു ചേന, ഒരു മൂടി ചേന പറിക്കുമ്പം, ചിലപ്പോൾ അതിലും വലുതാണ്. പിന്നെ ഇത് കുടിമുളക്, അത്യാവശ്യം കുരുമുളകൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടാനുണ്ട്. പിന്നെ തെങ്ങൻ തൈ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു വെജിറ്റബിളാണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല.
ഇത് വെള്ളരി, പിന്നെ നമ്മുടെ എന്താ പറയുക, കുമ്പളം, അങ്ങനെ ആ ഒരു വർഗത്തിൽപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ്. ഇതിൻ്റെ കായ ഒരു 7 കിലോ 8 കിലോ ഒക്കെ ഉണ്ടാവും. ഞാനത് കാണിച്ചു തരാം, സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് മുകളിൽ ഇപ്പോൾ ഒരെണ്ണം കിടപ്പുണ്ട്. വേറെയും കായകളുണ്ട് കേട്ടോ, ഞാനത് നന്നായിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിന് ദ്യുതീനോ ല്യുദീനോ അങ്ങനെ എന്തോ ആണ് പേര് പറയുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഇതെനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചുരയ്ക്ക ഒക്കെ ആ ഒരു ടൈപ്പാണ്. പക്ഷേ ഉൾഭാഗം നമ്മളെ വെള്ളരിക്കാടെ ഒക്കെ പോലെ നല്ല കട്ടിയുള്ള ഫ്ലഷാണ് അതിൻ്റെ. പിന്നെ ഈ പൊങ്ങ് പോലെ ഇരിക്കുന്ന ടൈപ്പല്ല, അകത്ത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അരിയുള്ളത്, ബാക്കി മുഴുവൻ നല്ല കട്ടിയുള്ള മാംസമാണ്. പിന്നെ ഇത് നമ്മുടെ മുള്ളാത്തക്ക, മുള്ളാത്തക്ക എന്ന് പറയില്ല, മുള്ളാത്ത, ആ അതാണ്. പിന്നെ ഇത് വീണ്ടും കൊടിമരം, കൊടിമരം സോറി കൊടി ചെടി ഉണ്ട്. കുരുമുളക് കിട്ടാനായിട്ട് ഉള്ള സാധനം, ഉള്ള ചെടി, മനസ്സിലായില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഞാനതൊന്നും കൂടെ കാണിച്ചു തരാം, ആ ദ്യുതി ദ്യുതിയെ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് അറിയാവുന്നവർ ഒന്ന് പറയണേ, എന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാ ഇതാണ് ആ വെജിറ്റബിൾ. ഇത് അധികം വിളഞ്ഞതല്ല, കുറച്ചും കൂടെ വലുപ്പം ആവും ഇത്. ഞാനതിനെ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇവനാണ് താരം. നല്ല രസമാണ് കാണാൻ, നല്ല കളറുമാണ്. പിന്നെ എന്താ പറയുക, അത് കട്ട് ചെയ്ത് ഒരു കുറച്ച് മതി നമുക്ക് നന്നായിട്ട് തോരൻ വെക്കാനും. നല്ല ടേസ്റ്റ് ആട്ടോ, വറുത്തരച്ച് വെക്കാനും തേങ്ങ അരച്ച് വെക്കാനും ഒക്കെ ടേസ്റ്റാണ്. പിന്നെ അതേ നമ്മുടെ കുഞ്ഞൻ കാന്താരി, അധികം കാന്താരി ഒന്നുമില്ല, ഇപ്പം എല്ലാം തീർന്ന് നിൽക്കുകയാണ്. ഇതൊക്കെ തന്നെ കിളിർത്തിട്ട് പിന്നെ അമ്മാമ്മ ശുശ്രൂഷിച്ച് കൊണ്ടിരുന്ന കേട്ടോ, അല്ലാതെ വളമിട്ട് വളർത്തുന്ന ചെടികളല്ലാതെ. പിന്നെ പയറുണ്ട്, വാഴയുണ്ട്. ഈ വാഴയൊക്കെ പോയി തുടങ്ങിയ വാഴയാണ്. പിന്നെ മാവ്, കുറേ ടൈപ്പ് മാവുണ്ട് കേട്ടോ, പക്ഷേ എല്ലാത്തിലൊന്നും കായ പിടിച്ചിട്ടില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ, റോഡ് സൈഡിൽ വേറെ 2 ടൈപ്പ് മാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു മാവിൽ കഴിഞ്ഞ പ്രാവശ്യം കായ ഉണ്ടായി, എല്ലാ മാവും കായ്ച്ചിട്ടില്ല. പിന്നെ നമ്മുടെ പ്ലാവ്, നമ്മുടെ കുഞ്ഞൻ പ്ലാവാണിത്. ഇതിൽ നിന്നൊരു 10-15 ചക്കയോളം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴും നമ്മളിതിൽ നിന്ന് ചക്ക പറിച്ച് കഴിച്ചിരുന്നു, ഇപ്പോഴും കിടപ്പുണ്ട്. 3 ചക്കയോളം കിടപ്പുണ്ട്, ഉണ്ടല്ലേ, എല്ലാം വിളഞ്ഞ് കിടക്കും. അധികം വലിപ്പമില്ല കേട്ടോ ഇപ്രാവശ്യത്തെ ചക്കയ്ക്ക്. കഴിഞ്ഞ പ്രാവശ്യം നല്ല വലിപ്പമുള്ള ചക്ക തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ചക്കപ്പഴം ആക്കാനും നല്ല ടേസ്റ്റാണ്, അധികം ചകിണിയൊന്നുമില്ല, നല്ല കൂടുതലും ചുളകൾ മാത്രമുള്ള നല്ല അടിപൊളി ചക്ക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം. ഇതിൻ്റെ ഇത് ചക്ക വെട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് ചകിണി, ഇച്ചിരി വീതിയുള്ള ചകിണി ഉണ്ടാവും, അതിനെ വരെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. അപ്പോൾ അതൊന്നും ഞാൻ കളയാറില്ല കേട്ടോ. ഇതാണ് ഇത് കഴിഞ്ഞ വെച്ചിട്ടിപ്പം 2-3 വർഷമായി. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോണം കായ ആയി തുടങ്ങി. ഇപ്പോൾ ഇതിൽ പുതിയ കായൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, ഉടനെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വീണ്ടും മാവാണ്. പിന്നെയും ചേന, കപ്പ, കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അതിനകത്ത് ഫുള്ളായിട്ട് അമ്മാമ്മ അത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വേറെ പ്ലാവും തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കപ്പ, ഇത് സാധാരണ ആത്ത, ആത്തപ്പഴം, ആത്തച്ചക്ക, ആത്തച്ചക്ക എന്നല്ലേ പറയാം, ആത്തച്ചക്കയുടെ മരം. വീണ്ടും കറിവേപ്പ്, ഈ കറിവേപ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. വലിയ കറിവേപ്പിൽ നിന്നാണ് നമ്മൾ കൂടുതലും ഇല പറിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കുറ്റിയമ്പഴമാണ്. ഇത് ലാസ്റ്റ് നമ്മുടെ വെക്കേഷന്, ലാസ്റ്റ് നവംബർ ഞങ്ങൾ വെക്കേഷന് വന്നപ്പോൾ മേടിച്ച് വെച്ചതാണ്, ചെറിയൊരു തൈ മേടിച്ച് വെച്ചതാണ്. അതിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് പൂവിട്ട് കായായി. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും അച്ചാറിടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പം നിറയെ പൂത്ത് വരുന്നുണ്ട്, ഇതെല്ലാം ഇപ്പോൾ കായാവും, അപ്പോഴേക്ക് ഞങ്ങളങ്ങ് പോവും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്ട്രോബെറിയാണ്, ഒന്നും കായായിട്ടില്ല, കിളർത്ത് വരുന്നതേ ഉള്ളൂ. കായാവുമ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. പിന്നെ ഇത് ഓറഞ്ച്, ഇതിലൊരു കായ ഉണ്ടായി, നമ്മൾ കഴിച്ചു കേട്ടോ. ഞങ്ങൾ കഴിച്ചില്ല,
ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നവരൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇത് ആപ്പിളാണ്, കായാകുമോ എന്നൊന്നും നമുക്കറിയില്ല. ആപ്പിൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, കായായാൽ അതും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ അതൊക്കെ നമുക്കിങ്ങനെ നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന തൈയാണ്. പിന്നെ ഇതിനിടയ്ക്ക് തക്കാളിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ ചെറിയ തക്കാളി ചെടികളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ പേരമരം. ഇതും ഒരു ചെറിയ മരം, ചെറിയ തൈ നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണ് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത്. ഇപ്പോൾ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട, അതുപോലെ കായുണ്ട്, നിറയെ കായുണ്ട്. പക്ഷേ ഞാൻ വന്നപ്പം കുറച്ച് കായകൾ മാത്രമേ പഴുത്തൊക്കെ കിട്ടിയുള്ളൂ, അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. ഇനിയും നന്നായിട്ട് വളഞ്ഞ് വരുന്നുണ്ട്. എന്നാലും ആവശ്യത്തിൽ കൂടുതൽ പേരയ്ക്കായും ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടി. കണ്ടില്ലേ, നിറയെ കായകളുണ്ട്, എല്ലാം വലുതായി വലുതായി വരുന്നതേ ഉള്ളൂ. ഈ കിളികളുടെ കലപ്പിലെ ശബ്ദം കേൾക്കാൻ തന്നെ നല്ലൊരു രസമല്ലേ. എപ്പോഴും ഇങ്ങനെ നമ്മൾ ആ അടുക്കളയുടെ ഭാഗത്തായിട്ടിങ്ങനെ നിൽക്കുമ്പം നിറയെ കിളികളാണ് അവിടെ. അതിനകത്ത് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കലപ്പില കലപ്പില ശബ്ദമാണ്. നല്ലൊരു ഫീലാണ് അത് കേൾക്കുമ്പോൾ. പിന്നെ ഇത് സപ്പോട്ടയാണ്. സപ്പോട്ട നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടിപ്പം ഒരു വർഷത്തോളം ആവുന്നു. പക്ഷേ ചെറിയ ചെറിയ കായകൾ വന്നു അതിൽ, പിന്നെ വലിയ കായൊന്നും പിടിച്ചിട്ടില്ല. ഇത് പച്ചമുളകാണ്, കായ്ക്കുന്നതാണ് കേട്ടോ, ഇപ്പം ഇതിൽ കായില്ലാന്ന് തോന്നുന്നു. പിന്നെ രണ്ട് മാവ് റോഡിൻ്റെ ഫ്രണ്ട് സൈഡിൽ വെച്ച കാര്യം പറഞ്ഞില്ലേ, ആ അതാണിത്. അത് ആ മാവ് കായ്ച്ചില്ല, ഈ മാവ് കായ്ച്ചതാണ്. രണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട്. നിറയെ കായകളൊന്നും പിടിക്കാറില്ല, നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും, കുറേ അങ്ങ് കൊഴിഞ്ഞു പോകും അങ്ങനെ. പിന്നെ ഇതൊരു വാഴയാണ്, കൊലച്ച് നിൽക്കുന്നു. അതൊരു പർപ്പിൾ കളർ, ഒരു റെഡ് കളർ പോലത്തെ ഒരു കായാണ്. ഈ വാഴയുടെ പേരെനിക്കറിയില്ല, അമ്മാമ എന്തോ പറഞ്ഞു, പക്ഷേ എനിക്കത് മറന്നുപോയി. പിന്നെ ഇവിടെ കുറച്ച് സംഭവമുണ്ട് കാണിച്ചു തരാവേ. ഇത് കോവലായിരുന്നു, ആയിരുന്നു എന്നല്ല, ആണ്. നിറയെ കായകളുണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് കുറവാണ്. നല്ല ഉരുണ്ട ടൈപ്പ് കോവയ്ക്കാണ് ഉണ്ടാകുന്നത് ഇതിൽ, നല്ല നീളം കോവലല്ല. പിന്നെ പാവലും ഈ മഴയൊക്കെ ആയ കാരണം അട്ടുപോയി തുടങ്ങി. എന്നാലും കായുണ്ട്, ചെറിയ പൂക്കൾ കായകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. പിന്നെ നിറയെ പൂവുണ്ട്. പിന്നെ ഇത് മുളകാണ് കേട്ടോ, പച്ചമുളക് തന്നെ. അമ്മാമയ്ക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഡെയിലി മൂന്നാലഞ്ച് പച്ചമുളക് മതിയല്ലോ, അതൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും. ഇതാ ഒരു പച്ചമുളക് ഇതാ വിളഞ്ഞ് നിൽപ്പുണ്ട്. ഇന്നത്തെ കറിയിൽ നമുക്കിതിടാം. പിന്നെ ഇവിടെ വീണ്ടും വഴുതന ഉണ്ട്, വഴുതനങ്ങ ഉണ്ട് ഇതിൽ, കണ്ട വെള്ള വഴുതനയാണ്. ഈ വഴുതനങ്ങ അച്ചാറിടാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ അച്ചാറിടുമ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി ഇട്ടുതരാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ചാറിടാറുള്ള വഴുതനയാണിത്. പിന്നെ നമ്മൾ മുറ്റത്ത് നിന്നിട്ട് തേങ്ങ അല്ല വെള്ളക്ക ഉണ്ടായത് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അതാണിത്. മൂന്നാല് കായുണ്ട് കേട്ടോ, അതിൻ്റെ ആ അങ്ങേ ഭാഗത്തായിട്ടാണ് കാണുന്നത്. പിന്നെ ഇത്രയും നേരം നമ്മൾ പല കാര്യങ്ങൾ, പല ചെടികൾ കണ്ട് പരിചയപ്പെട്ട ആ ഒരു പറമ്പാണിത്. ഇത്രയേ ഉള്ളൂ സംഭവം, ഇതിലാണ് നമ്മൾ കണ്ടതെല്ലാം. ഇത് മുറ്റത്ത് നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. ഉണ്ടോ, വാഴയും തെങ്ങും ഒക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, അമ്മാമ്മ എല്ലാം നോക്കി നടത്തുന്നത് കൊണ്ട് ഇതൊക്കെ കാണാം. എന്നുണ്ട കിളി ഇതിൻ്റെ, ഇവനാണ് ഇവിടെ ഇരുന്ന് ചലിക്കുന്നത്. നിറയെ ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, ഈ ഒരു കിളിയെ മാത്രം ഇപ്പം എനിക്ക് കാണാൻ പറ്റുള്ളൂ. നിറയെ ഉണ്ട്, ഇതിനിടയ്ക്കൊക്കെ ചെറിയ ചെറിയ കുരുവികളും ഒക്കെ ഒളിച്ചിരിപ്പുണ്ട്. ഇതിന് ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് മാത്രം നമുക്ക് മനസ്സിലാവത്തില്ല. സന്ധ്യ ആകുമ്പോൾ ഉണ്ടല്ലോ, നന്നായിട്ടങ്ങ് കിളികളങ്ങ് നന്നായിട്ടങ്ങ് ശബ്ദം ഉണ്ടാക്കും, നല്ല രസമാണത് കേൾക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.